ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കുറച്ച് വെറൈറ്റി ടോപ്പിക്കായിട്ടാണ്. സാധാരണത്തെ പോലെ പുറത്ത് പോയിട്ടുള്ളതോ അല്ലെങ്കിൽ ജോലീനെ പറ്റിയിട്ടോ ലക്സംബർഗിനെ പറ്റിയിട്ടുള്ളോ ഉള്ളൊരു വീഡിയോ ഒന്നുമല്ല. പക്ഷേ ലക്സംബർഗ് തന്നെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനിൽ ഞാൻ കുറച്ച് സാധനങ്ങൾ വായിച്ചിട്ടുണ്ടായിരുന്നു. ഒബ്വിയസ്ലി ചൈനീസ് ആപ്ലിക്കേഷൻ ആണ്. പക്ഷേ ട്രയൽ ബേസിസിൽ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചപ്പോൾ കുറച്ച് നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നി. ടെമോ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലാണ് ഞാൻ വാങ്ങിച്ചത്. നമ്മൾ എന്തൊക്കെയാണ് വാങ്ങിച്ചത്, നാട്ടിൽ അതിൻ്റെ റേറ്റ് എത്രയായിരിക്കും, ഇവിടെ എത്ര റേറ്റ് ആണ്, അതിൻ്റെ ഒരു ക്വാളിറ്റി, പിന്നെ എൻ്റെ ഒരു ഒപ്പീനിയൻ ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. ഇതിൻ്റെ ഓരോ സാധനങ്ങളുടെയും ക്ലോസ് ഷോട്ട്സ് ഞാൻ എന്തായാലും കൂടെ അറ്റാച്ച് ചെയ്യാൻ നോക്കാം. ഇത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ റാൻഡം ആയിട്ട് ചെയ്യുന്നതാണ്. എല്ലാതും ഒരു കാറ്റഗറിയിൽ വരുന്ന സാധനങ്ങളാണ്. അപ്പോൾ അധികം ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ലാണ്ട് ലെറ്റ്സ് ഗെറ്റ് ഇറ്റ് ദ വീഡിയോ. പിന്നെ ആദ്യം തന്നെ പറയേണ്ടത് ഇത് ഇവരുടെ പാക്കേജിങ്ങിനെ പറ്റിയിട്ടാണ്. ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവറിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇത് ഈ ഒരു ചാക്കിലേക്ക് എല്ലാ സാധനങ്ങളും വലിച്ചിട്ട പോലെ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചോ അതൊക്കെ അവൻ്റെ കുഞ്ഞു കുഞ്ഞു കവറിൽ ഈ ചാക്കിലേക്ക് അങ്ങനെ ഇട്ട പോലെയായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ അതാണ് പാക്കേജിങ്. ഒന്നിനും പ്രശ്നമൊന്നും പറ്റിയിട്ടില്ല. എങ്ങനെയുണ്ട് എന്നുള്ള ഓരോരുത്തിൻ്റെയും ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് തുറന്നു നോക്കാം. ഞാൻ ജസ്റ്റ് എക്സൈറ്റ്മെൻറ്റ് ജസ്റ്റ് പാക്കറ്റ് പൊട്ടിച്ചിട്ട് എല്ലാ സാധനങ്ങളും ഇല്ലേ എന്നൊക്കെ നോക്കി. എന്നാലും വൺ ബൈ വൺ ആയിട്ട് ഇപ്പോഴാണ് ഞാൻ എടുത്ത് നോക്കുന്നത്. കുഴപ്പമില്ല, ഇത് നാട്ടിലിങ്ങനത്തെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് ഞാൻ സൈഡിൽ കൊടുക്കാം. ഇപ്പോഴത്തെ റേറ്റ് പ്രകാരം നാട്ടിൽ എത്രയാണെന്നുള്ളത് നോക്കാം. ഞാൻ ഇവിടുത്തെ ആക്സസറി ഷോപ്പിൽ നിന്നൊന്നും വാങ്ങിക്കാൻ പറ്റില്ല, ഭയങ്കര റേറ്റ് ആണ്. പണ്ടൊക്കെ ഈ ബോ ഭയങ്കര പോപ്പുലർ ആയിരുന്നു, പക്ഷെ പിന്നെ അത് ട്രെൻഡൊക്കെ മാറി. ഇപ്പൊ വീണ്ടും ട്രെൻഡിൽ വന്നിട്ടുണ്ട് ഈ ബോ. ആ പിന്നെ വേറൊരു ഈ പറഞ്ഞ പോലെ ട്രെൻഡിങ് സാധനം, ഭയങ്കര ഡെലിക്കേറ്റ് ആണ് കേട്ടോ ഇത്. ഇത് സാധാ പ്ലാസ്റ്റിക് പാക്കേജിങ്ങിലാണ് വന്നിട്ടുള്ളത്. ഇതാണ് ഐറ്റം, അതായത് ഒരു ചെറിയുടെ ഒരു കമ്മല്. ഇങ്ങനെ നമുക്ക് വെക്കാൻ പറ്റും ചെറിയുടെ. ഇതിൻ്റെയൊക്കെ ക്ലോസ് ഷോട്ട് ഞാൻ കാണിക്കാം, ഇതിൻ്റെ പിക്ചറും ഞാൻ കാണിക്കാം. ഓക്കെ, കൊള്ളാം. ഇതൊക്കെ നല്ല ക്വാളിറ്റി ആണ്. ഇത് എത്രത്തോളം ലാസ്റ്റ് ചെയ്യുന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷേ ഇവരുടെ പ്രൈസിന് കുഴപ്പമില്ല. ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസൊക്കെ ഭയങ്കര ചീപ്പായിട്ട് തോന്നിയെങ്കിലും ഞാൻ നാട്ടിലത്തെ ഒരു കമ്പാരിസൺ വെച്ചിട്ടാണ്. ഇന്ത്യയിലെ ആപ്ലിക്കേഷൻ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, എന്നാലും നോക്കാം. കുറേ ട്രെൻഡിങ് സ്ഥലത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ സാധനം. കൊള്ളാം, ഭംഗിയുണ്ട്, നല്ല ക്വാളിറ്റി. ഇനി അടുത്ത ഐറ്റം നോക്കാം. ഓ, അടുത്ത ഐറ്റം ഇത് ഞാൻ ഇവിടുത്തെ കുറേ ഷോപ്പിൽ ഞാൻ കണ്ണു വെച്ചിട്ടുള്ള ഐറ്റമാണ്. ക്രിസ്റ്റലിൻ്റെ സ്റ്റോൺസൊക്കെ വരുന്നൊരു റിങ്. റിങ്ങൊക്കെ എപ്പോഴും ഭയങ്കര ട്രെൻഡിലാണ്. ആക്സസറീസൊക്കെ ഒരുപാട് ഞാൻ വാങ്ങിക്കുന്ന ആളാണ്. ഞാൻ കുറേ കാലം അത് സൂക്ഷിച്ച് വയ്ക്കുകയും ചെയ്യും. അങ്ങനെ കുറച്ച് അഫോർഡബിൾ ആയിട്ട് കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. ഈ ഒരു സാധനം നമ്മളെ ഫോണിലൊക്കെ ഹാങ് ചെയ്യാം, കീ ചെയിനിലൊക്കെ ഹാങ് ചെയ്യാം. ഇത് ഈവിലായി ഒക്കെ ഉള്ളതാണ്. ഞാൻ ചുമ്മാ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. ഇങ്ങനെ ഒരു ഹുക്കൊക്കെ ഉണ്ട്. ഇതും നല്ല ക്വാളിറ്റി, ഇത് നല്ല ക്വാളിറ്റി ഒരു സാധനമാണ്. എല്ലാതും ഇങ്ങനെ ഒരു ചൈനീസ് ആപ്ലിക്കേഷൻ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. കുറേ കൊറിയൻ വൈബിള് അല്ലെങ്കിൽ അങ്ങനത്തെ വൈബിളുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു. കുഴപ്പമില്ല, ഭയങ്കര ചീപ്പും അല്ല, എന്നാൽ ഭയങ്കര വിലയും അല്ല, അങ്ങനത്തെ റേഞ്ചിലുള്ള സാധനങ്ങളാണ് കേട്ടോ എല്ലതും. ബാക്ക്ഗ്രൗണ്ട് ഒരുപാട് നോയ്സ് ഉണ്ടാവും. പിന്നെ ഇഷാനി അവിടെ കളിക്കുകയാണ്, ടി വി വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ ഒച്ച വരാൻ സാധ്യത ഉണ്ട്, അതൊക്കെ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക. പിന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ഒന്നല്ലല്ലോ, ഞാൻ ചുമ്മാ ഒരു ആഗ്രഹത്തിന് ചെയ്യുന്ന വീഡിയോ ആണല്ലോ. പിന്നെ ടെമു ആപ്പിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടെന്താന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങിച്ചോ, ഓർഡർ ചെയ്തതിൻ്റെ ശേഷം നമ്മളത് കിട്ടാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് എങ്ങാനും അതിൻ്റെ പ്രൈസ് കുറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എമൗണ്ട് ഡിഫറൻസ് നമുക്ക് തിരിച്ച് ക്രെഡിറ്റ് ആവും. അത് പക്ഷേ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവില്ല, അവരുടെ ഒരു ടെമു അക്കൗണ്ട് ഉണ്ടല്ലോ, അങ്ങനെ വാളറ്റിലേക്ക് അത് ക്രെഡിറ്റ് ആവും. സോ അതെനിക്ക് നല്ല പരിപാടിയായിട്ട് തോന്നി. എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്, ഞാനിങ്ങനെ എന്തെങ്കിലും സാധനം വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓർഡർ ചെയ്തതിൻ്റെ ശേഷം അതിൻ്റെ വില കുറഞ്ഞോ വില കൂടിയോ ഇതൊക്കെ പോയി നോക്കുന്നൊരു സ്വഭാവമുണ്ട്. സോ കുറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു സങ്കടമാണ്. അപ്പോൾ ഇവിടെ കുറഞ്ഞാലും കുഴപ്പമില്ല, കുറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണോ ഡിഫറൻസ് ഉള്ളത് അത് നമുക്ക് നമ്മുടെ ടെമോ അക്കൗണ്ടിലേക്ക് അവർ ക്രെഡിറ്റ് ചെയ്യും. പിന്നെ അടുത്ത പർച്ചേസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഞാൻ സ്ഥിരമായിട്ട് പോയി ചെയ്യുന്നൊരു കാര്യമായിരുന്നു. പോയി നോക്കും, വില കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട്. കൊള്ളാം. ഇതടുത്ത ഒരു റിംഗ് മൾട്ടി കളർ.
ഇതൊക്കെ ഞാൻ ഇവിടുത്തെ ഷോപ്പിൽ നോക്കുമ്പോൾ 6 യൂറോ 7 യൂറോ 10 യൂറോ. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിക്കും വേണോ വേണോ, പിന്നെ വേണ്ടാന്ന് വയ്ക്കും. ഇതും അതേപോലെ തന്നെ ഒരു റിങ്ങാണ്. ഒരു കൊല്ലമായിട്ടൊന്നും വാങ്ങിക്കാതിരിക്കുകയായിരുന്നു ഞാൻ. അതെല്ലാം മുതലും പലിശയും അടക്കം ഞാൻ വാങ്ങിച്ചു. കൊള്ളാമല്ലേ. ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി അടിപൊളിയാട്ടോ. ഞാൻ ഇത് ഞാൻ അടുത്ത മോക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. ഇതാണ് എൻ്റെ പെണ്ണിൻ്റെ ഒരു പൂച്ച. സിൽവർ കളർ മാല, സിൽവറിൽ ഒരു പൂച്ചയാണ് അതിൻ്റെ. ഇത് ഓക്കെ. അപ്പം കുറച്ച് ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ സിപ്പ് ലോക്കിലാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ പേരെന്താ, സ്നേക് ചെയിനോ. ഓ, അപ്പോൾ അധികം ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ അവർ അതിൻ്റെ ഉള്ളിലും ഒരു സിപ്പ് ലോക്ക് വെച്ചിട്ടുണ്ടോ. ഇങ്ങനെ നാട്ടിലൊക്കെ നോക്കിയപ്പോൾ ഇതിന് നല്ല വിലയുണ്ട്, ഞാൻ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിലൊക്കെ നോക്കിയപ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെയ്യുമ്പോൾ ട്രൈ ചെയ്യുക എന്നുള്ളത്. ഈ ഒരു സാധനം ഒരു ഒരു ബ്രേസ്ലെറ്റ് ആണത്. അതിൻ്റെ തന്നെ പെൻഡന്റ് വരുന്ന ഒരു ചെയിനും എലയുടെ ഷേപ്പ്. കുഴപ്പമില്ല. പിന്നെ ബാഗ്. ആ സോ എല്ലാത്തിൻ്റെയും ഇവർ ബാഗിൽ ഇടാനുള്ള സാധനം ഇങ്ങനെ എക്സ്ട്രാ ആയിട്ട് ഇവിടെ കൊടുക്കുകയാണ് ചെയ്തിട്ടത്. ഓൾറെഡി ഇട്ട് വന്നിട്ടില്ല. മിനിമം ഒരു ഒരാഴ്ച 10 ദിവസം എടുക്കും ഇത് ഡെലിവർ ആവാൻ വേണ്ടിയിട്ട്. വൈറ്റ്, ക്രീം, ഗോൾഡൻ, ഇതിൽ പിങ്ക്, ഗ്രീൻ, സിൽവർ. ഇത് ഇതൊരു സെറ്റായിട്ടാണ് അവർ സെല് ചെയ്യുന്നത്. ഇതൊക്കെ ഞാൻ പറഞ്ഞ വെറൈറ്റി സാധനങ്ങളുടെ കൂട്ടത്തിലുള്ളതാണ്. ഈ ആക്സസറീസ് കഴിയട്ടെ, എന്നിട്ട് ഞാൻ തുറക്കാം. നല്ല ഭംഗിയുള്ള നടുവിൽ മഞ്ഞയും സൈഡിൽ വെള്ളയുമായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു മരം. ഇത് റോസ് ഗോൾഡ് കളറാണ്. നേരത്തൊക്കെ വാങ്ങിച്ചത് സിൽവറും ഗോൾഡും ആണെന്നുണ്ടെങ്കിൽ ഇത് റോസ് ഗോൾഡാണ്. ഇതൊക്കെ എൻ്റെ അടുത്ത് ഒരു പാട് കാലം നിൽക്കും. ഞാൻ അങ്ങനെ സൂക്ഷിച്ചു വയ്ക്കും. അതിൻ്റെ ഓർഗനൈസേഴ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഞാൻ സൂക്ഷിച്ചു വയ്ക്കുന്ന ആളാണ്. സോ സാധനം കുളച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം എൻ്റെ കയ്യിൽ നിൽക്കും. അല്ലാണ്ട് കച്ചറ പച്ചറായിട്ട് ഇടില്ല ഞാൻ. ഇതും മോൾക്ക് വേണ്ടി വാങ്ങിച്ച വേറൊരെണ്ണം. ഇതിൻ്റെ നേരത്തെ പൂച്ചയാണെന്നുണ്ടെങ്കിൽ ഇത് യൂണിക്കോൺ. ഇനി ഈ കമ്മല്, ഇതും ഒരു സെറ്റ്. ഇത് ഇങ്ങനത്തെ കണ്ടിട്ടുണ്ടാവില്ലേ, അതായത് സ്റ്റഡും ബാക്കും തന്നെയാണ്. അപ്പോൾ പുറകിലൂടെ ഈ വലിയ സാധനം കാണാം. ഇതാണ് നമ്മുടെ കമ്മലിൻ്റെ വാങ്ങിച്ച ഒരേ ഒരു സെറ്റ് പോലത്തെയാണിത്. ഇത് കുഴപ്പമില്ല, പക്ഷെ ഞാൻ വിചാരിച്ച അത്ര ഒരു ക്വാളിറ്റിയോ കാര്യങ്ങളൊന്നുമില്ല. ബ്ലാക്ക് മെറ്റലിലാണ് വന്നിട്ടുള്ളത്, ഒരു ഷെറിൻ്റെ ഒരു സാധനം. അപ്പോൾ അതോടെ നമ്മുടെ ആക്സസറീസൊക്കെ ഏറെക്കുറെ കഴിഞ്ഞു. ഇനി ഞാൻ വാങ്ങിച്ച കുറച്ച് വെറൈറ്റി സാധനങ്ങളാണ്. ഇത് ഇതെന്താണെന്നറിയോ, ഇത് പെർഫ്യൂം റീഫില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. അതായത് നമ്മളിപ്പോൾ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾക്കിപ്പോൾ വലിയ പെർഫ്യൂം ബോട്ടിൽ എടുത്ത് കൊണ്ടുപോകുന്ന പറ്റല്ലോ. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ പെർഫ്യൂം റീഫില്ല് ചെയ്തിട്ട് സ്പ്രേ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ. ആ ജസ്റ്റ് പെർഫ്യൂമിൻ്റെ മേലത് അറ്റാച്ച് ചെയ്തിട്ട് ഫില്ല് ചെയ്യുക. അതിനുശേഷം ഇങ്ങനത്തെ അപ്പം ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ എത്രത്തോളം വർക്ക് ചെയ്യുന്ന എനിക്ക് അറിയത്തുണ്ട്. ഏറ്റവും റേറ്റ് കുറവുള്ള സാധനമാണ് ഞാൻ വാങ്ങിച്ചത്. ഇതെന്താന്ന് വെച്ചാൽ ഇത് പ്രസ് ബട്ടൺ ഇല്ലേ, നമ്മുടെ പ്രസ് ബട്ടൺ ഫിക്സ് ചെയ്യാനുള്ള സാധനമാണ്. ഇതെങ്ങിൻ്റെ ഇതിൻ്റെ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ നോക്കാം. പക്ഷേ ഇതാണ് ഐറ്റം. പ്രസ് ബട്ടൺ നമ്മുടെ കുട്ടികളുടെ ഡ്രസ്സിലൊക്കെ എന്തെങ്കിലും വെച്ച് പോയിട്ടുണ്ടെങ്കിലൊക്കെ പ്രസ് ബട്ടൺ വെച്ചിട്ട് നമുക്ക് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ. സോ അതിൻ്റെ ഒരു ബട്ടൻ്റെ സെറ്റും പിന്നെ അത് പ്രസ് ചെയ്യാനുള്ള ഒരു ടൂളും. ഇതൊരു ക്ലിപ്പ് പോലെയാണ്, ഒരു ബോ ആണ്. സോ അതുകൊണ്ട് തന്നെ അവർ വളരെ അടിപൊളിയായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. കൊള്ളാം. ഇത് ഇതിൻ്റെ കറക്റ്റ് ഒരു പ്രൈസിന് വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സാധനം ഫോട്ടോ ഇഷ്ടമാണ്, കീച്ചെയിൻ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ് ആ രണ്ട് ഐറ്റംസും. അപ്പോൾ ഇതൊരു ഭയങ്കര വെറൈറ്റി ആയിട്ടെന്ന് എനിക്ക് തോന്നി. ഇത് നമ്മൾ കാണുമ്പോൾ സാധാരണ കീ ചെയിൻ പോലെയല്ലേ ഹാങ് ചെയ്തിടാനുള്ളതും റിങ്ങിൻ്റെയും.
പക്ഷേ ഇത് നമ്മൾക്ക് ഇത് നമുക്കിങ്ങനെ തുറക്കാം, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് നമ്മുടെ ഫോട്ടോസൊക്കെ ഒട്ടിച്ച് വെക്കാം, ഇന്നിങ്ങനെ തുറക്കാൻ പറ്റും. പിന്നെ വീണ്ടും നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അടച്ചു വെക്കാം. ഇങ്ങനെ അടച്ചു വെച്ചിട്ട് ഈ രണ്ട് ഒരു പിന്നു പോലെ ഇതിലുണ്ട്. സോ നമുക്കിതൊരു കിച്ചൺ ആയിട്ടേ തോന്നും, ബട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വേണ്ട ഫോട്ടോസൊക്കെ വെക്കാം, കുഴപ്പമില്ല, നല്ല സാധനം. പിന്നെ ഇത് ഇവിടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ട്രോളി എടുക്കണം എന്നുണ്ടെങ്കിൽ കോയിൻ വെക്കണം. അതിന് വേണ്ടിയിട്ട് ഫേക്കായിട്ടുള്ളൊരു കോയിൻ്റെ ഒരു സാധനമാണ്, നമ്മുടെ കയ്യിൽ ഇപ്പോൾ കോയിൻ ഇല്ലാന്നുണ്ടെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഓളത്ത് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവരിങ്ങനെ ഒരു ഫേക്ക് പ്ലാസ്റ്റിക്കിൻ്റെ കോയിൻ വെക്കും, പക്ഷേ അതില്ലാന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കോയിൻ ഇല്ലെങ്കിൽ നമുക്ക് ട്രോളി എടുക്കാൻ പറ്റില്ല, അവിടെ ട്രോളി അല്ലാണ്ട് വേറൊരു ഓപ്ഷനും ഇല്ല. അങ്ങനെ രണ്ട് മൂന്ന് വർഷം പെട്ടുകൊണ്ട് ഞാൻ ഈ സാധനം വാങ്ങിച്ചു. അപ്പോൾ തന്നെ ഫോട്ടോസ് ഭയങ്കര ക്രേസ് ആയതുകൊണ്ട് ഞങ്ങൾ ബ്രസൽസിലൊരു ട്രിപ്പ് പോയപ്പം നമ്മൾക്ക് മിനി യൂറോപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഈ ഒരു സാധനം ഞാൻ കണ്ടു. അതായത് ഇങ്ങനെയല്ല, നമ്മുടെ ഫോട്ടോ അവിടെ നിന്ന് എടുത്തന്നിട്ട് നമ്മൾ ആ ഒരു മിനി യൂറോപ്പ് ആ പാർക്ക് മൊത്തം ചുറ്റി വരുമ്പോഴേക്കും അവരിത് സെല് ചെയ്യുന്നുണ്ടായിരുന്നു. ചോദ് കൊള്ളാലോ. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? 10 പീസിൻ്റെ ഒരു സെറ്റാണ്. ഇങ്ങനെ വെച്ചിട്ട് ഇതൊന്ന് സ്ട്രോങ് ആയിട്ട് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഫോട്ടോ അതിനുള്ള ലോങ് നല്ല കീച്ചെയിൻ ഇത്ര വെക്കാം. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം. അങ്ങനെ ഇതിൻ്റെ ഒരു സെറ്റ് ഞാൻ വാങ്ങിച്ചു. കുറേ മാത്രമേ വാങ്ങിച്ചു കുട്ടിയിൽ. നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ഇതാണ്. ഇതൊരു ഓർഗനൈസറാണ്, ഞാൻ പറഞ്ഞില്ലേ ഓർഗനൈസർ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട്. ഓ ഇത് ഈ സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടി വാങ്ങിച്ചതാണെന്നുണ്ടെങ്കിൽ കൂടെ ഇതിങ്ങനെ വയ്ക്കാം. പിന്നെ നമുക്ക് ഇങ്ങനെ എടുക്കാം. എന്നിട്ട് നമുക്കിങ്ങനെ ഇത്രയും അല്ല, ശരിക്കും ഒരു കമ്മലൊക്കെ ഇത്രയും ഉണ്ടാവും. ഈ കുട്ടി കുട്ടി സാധനങ്ങളൊക്കെ വെക്കാൻ ഇങ്ങനത്തെ ഒരു ഓർഗനൈസർ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കുറേ ആക്സസറീസും അതായത് മല കമ്മല വക ഐറ്റംസും. ഇതിൽ എൻ്റെ ഒരു ഓണസ്റ്റ് ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുവിധപ്പെട്ട സാധനങ്ങളുടെ ക്വാളിറ്റി ഒക്കെ നല്ലതാണ്. ഞാനൊന്നും യൂസ് ചെയ്തിട്ടില്ല, യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയില്ല, കളറ് പോവുമെന്ന് അറിയില്ല. പക്ഷെ ഫസ്റ്റ് കണ്ടത് വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾക്ക് യൂസ് ചെയ്യാൻ പാകത്തിനാണ്, അങ്ങനെ ഡാമേജ് ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു സാധനത്തിനും. എല്ലാം നല്ല ക്വാളിറ്റി ഐറ്റംസ് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ചില സാധനങ്ങൾ നാട്ടിലത്തെ അതേ റേറ്റ് തന്നെയാണ്, ചില സാധനങ്ങൾ നമ്മൾ ഇവിടെ വെച്ച് നോക്കുമ്പോൾ മാത്രമേ ചീപ്പറായിട്ട് തോന്നുള്ളൂ. നാട്ടിൽ ചിലപ്പോൾ ഇതിനെക്കാട്ടും വില കുറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റും. അതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു ടെമോ ഹോൾ. ഇത് എൻ്റെ സ്വന്തം കാശ് കൊടുത്ത് ഞാൻ വാങ്ങിച്ചതാണ്. ഇത് യാതൊരു തരത്തിലുള്ള പ്രൊമോഷനോ അവരിതെനിക്കൊരു സ്പെഷ്യൽ കോഡോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും തന്നിട്ടില്ല. ടെമോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നാട്ടിലുണ്ടോയെന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് ടൈം ടെമോയിൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ടീഷർട്ടും ഒരു ട്രാക്ക് സൂട്ട് പാൻസും ആയിരുന്നു. അടിപൊളി ക്വാളിറ്റി ആയിരുന്നു, ഭയങ്കര എക്സ്പെൻസീവ് ഒന്നും ആയിരുന്നില്ല. നാട്ടിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറെക്കുറെ സെയിം റേറ്റാണ്, പക്ഷേ ഇവിടുത്തെ റേറ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഫോർഡബിൾ ആയിരുന്നു. അത് അടിപൊളി ക്വാളിറ്റി ആയിരുന്നു. ഞാൻ വാഷ് ചെയ്തു, 2-3 പ്രാവശ്യം യൂസ് ചെയ്തു, എന്നിട്ടൊക്കെ ആ ക്വാളിറ്റി അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ സെക്കൻഡ് സെറ്റ് പേർച്ചേസ് ചെയ്തത്. ചെയ്യുന്ന പോലെ ലക്സംബർഗിനെ പറ്റിയിട്ടോ പുറത്തു പോകുന്ന വീഡിയോ ഒന്നുമല്ല ഇത്, കുറച്ച് റാൻഡം ആയിട്ടുള്ളൊരു വീഡിയോ ആയിപ്പോയി. പിന്നെ അത് ഭയങ്കര പുതിയ ടോപ്പിക്കൊന്നുമല്ല, എന്നാൽ കൂടെ കണ്ടിരിക്കാൻ ഇഷ്ടമുള്ളൊരു ടൈപ്പ് വീഡിയോ ആണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. സോ ബൈ.